ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ചെടികൾക്ക് സൂക്ഷ്മ മൂലകങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ഇരുമ്പ്, അതായത് അയണിൻ്റെ കുറവ് മൂലം നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അയൺ കുറവുള്ള ചെടികൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ ഇലകൾ ഒന്നുകിൽ മഞ്ഞിച്ച് അല്ലെങ്കിൽ നിറം മാറിയിരിക്കും, വളരെയധികം ക്ഷീണിച്ച അവസ്ഥയിലുള്ള ചെടികളായിരിക്കും. അപ്പോൾ അതിൽ പൂക്കൾ അഥവാ ഉണ്ടായാൽ തന്നെ ഇതിൻ്റെ മൊട്ടുകൾ കൊഴിഞ്ഞു പോവുകയും പൂക്കൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണപ്പെടുന്നത് നമ്മുടെ ചെടിയിൽ ആ മണ്ണിലുള്ള ഇരുമ്പിൻ്റെ കുറവുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇരുമ്പിൻ്റെ കുറവ് പരിഹരിക്കുന്നതിനായിട്ട് ജൈവവളങ്ങൾ, അതായത് പച്ചിലകളിൽ നിന്നുള്ള സത്ത് പ്രയോഗിച്ചും അതുപോലെ രാസവളങ്ങളും, അപ്പോൾ രാസവളങ്ങളിലൊക്കെ മിക്കവാറും ഈ ഇരുമ്പിൻ്റെ കണ്ടൻ്റൊക്കെ ചേർന്ന് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രയോഗിച്ച് നോക്കാറുണ്ട്. ഈ ചെടികൾ മണ്ണിൽ നിന്നും ശരിയായ രീതിയിൽ അയൺ ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മറ്റ് ചില പദാർത്ഥങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും ഏറ്റവും നല്ല സമ്പുഷ്ടമായിട്ട് മണ്ണിൽ അയൺ ചേർത്ത് കൊടുക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ കാണാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ഈ ഇരുമ്പിൻ്റെ ആഗിരണം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ മണ്ണിൽ നമ്മൾ മറ്റൊരു വസ്തു ചേർത്ത് കൊടുക്കണം. അതെന്താണെന്നാണ്, അപ്പോൾ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഘടകമാണ് അസ്കോർബിക് ആസിഡ് ചേർന്നിട്ടുള്ള, വൈറ്റമിൻ സി ചേർന്നിട്ടുള്ള ഫ്രൂട്ടിൻ്റെ തൊലികൾ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നാരങ്ങയുടെ തൊലി, ഓറഞ്ചിൻ്റെ തൊലി, ഇങ്ങനെയുള്ള സിട്രസ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ. അപ്പോൾ ജൈവ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകളിൽ ഇത്തരത്തിലുള്ള പുളിപ്പുള്ള സാധനങ്ങൾ, അതിൻ്റെ സത്തെടുത്ത് നമ്മളത് രണ്ടോ മൂന്നോ ദിവസം ഈ നാരങ്ങയൊക്കെ എടുത്തിട്ട് അതിൻ്റെ തൊലി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അതിൽ നിന്ന് സത്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിലുള്ള അയൺ ആഗിരണം ചെയ്യുന്നതിന് ചെടി എപ്പോഴും സന്നദ്ധമാകും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, നമ്മൾ അനീമിക്കൊക്കെ ആയിട്ടുള്ളവർ ഈ ഗുളികകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നാരങ്ങ വെള്ളമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി കിട്ടും. അതേസമയം നമ്മൾ അതിനോടൊപ്പം പാലാണ് കുടിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഇരുമ്പിൻ്റെ ശരിയായ രീതിയിലുള്ള ആഗിരണം ശരീരത്തിൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെടികൾക്കും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സിട്രസ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ ശരിയായിട്ടുള്ള ഇരുമ്പിൻ്റെ ആഗിരണം നടക്കും. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനിയാണ് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ചെടികൾക്ക് വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ നാച്ചുറലായിട്ട് കണ്ടെത്താവുന്ന ഒരു അയണിൻ്റെ ഉറവിടം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുരുമ്പിച്ച ഇരുമ്പ് സാധനങ്ങൾ. അപ്പോൾ അയൺ ഓക്സൈഡാണ് ഈ തുരുമ്പെന്ന് പറയുന്നത്. നമ്മൾ വായുവുമായിട്ട് ഒരു ഇരുമ്പ് സാധനം സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അത് തുരുമ്പിക്കും. അപ്പോൾ ഈ തുരുമ്പെന്ന് പറയുന്നത് അയൺ ഓക്സൈഡാണ്. അപ്പോൾ ഈ തുരുമ്പ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ആണിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ലോഹ വസ്തുക്കൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് അത് ലയിച്ച് കിട്ടും. ഈ വെള്ളം നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മണ്ണിൽ ദീർഘനാൾ നിൽക്കും. അത് ഈ അയണിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള ചെടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ആണിയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും തുരുമ്പ് പിടിച്ച ലോഹ വസ്തുക്കൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ടായിരിക്കും നമ്മൾ തുരുമ്പിൻ്റെ ആ ഒരു ദ്രാവകം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഈ തുരുമ്പ് പിടിച്ച ആണി അല്ലാതെ ഈ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള എണ്ണ, അതുപോലെ പെയിൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കെമിക്കലുകളുള്ള ലോഹഭാഗങ്ങൾ ഇടാതിരിക്കണം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തുരുമ്പ് പിടിച്ച ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് ഇതിലെ ആ ഒരു തുരുമ്പ് ഈ വെള്ളത്തിലേക്ക് ലയിച്ചിറങ്ങും. അപ്പോൾ ഇതാണ് നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ചെടികൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയണിൻ്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് അയൺ ഓക്സൈഡാണ്. നമുക്ക് ഈ അയൺ ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നതാണ് അയൺ. അതൊരിക്കലും നമുക്ക് വെള്ളത്തിലേക്ക് ലയിപ്പിച്ചെടുക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. ഇത് തുരുമ്പ് പിടിച്ച അവസ്ഥയിലാണെങ്കിൽ നമുക്കിത് മണ്ണിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതേ രീതിയിൽ ലിക്വിഡാക്കി പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്ത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ മണ്ണിലേക്ക് ഇത് കലർത്തി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വളരെ നാച്ചുറലായിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് അയൺ എത്തിച്ചു കൊടുക്കുന്നതിന് ഈ കട്ടിയുള്ള വെട്ടുകല്ല്, സാധാരണ കെട്ടിടം പണിയൊക്കെ ചെയ്യുന്നതിനായിട്ടും കട്ട കെട്ടുന്നതിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വെട്ടുകല്ല് പൊടിച്ചെടുത്ത മണ്ണ് നമ്മൾ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കട്ടി കൂടുന്നത്, ഇതിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ കെട്ടിടം പണിയാനൊക്കെ നല്ല ഇരുമ്പ് പോലെ കട്ടിയുള്ള കല്ലാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്ന ആ ഒരു മണ്ണിനെ വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നാച്ചുറലായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഈ അയൺ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഈ മണ്ണ് അയൺ അടങ്ങിയിട്ടുള്ളതാണ്.
അപ്പോൾ ഈ രീതിയിലും നമുക്ക് പറ്റും. അപ്പോൾ തുരുമ്പ് പിടിച്ച ആ ഒരു ലോഹ വസ്തുക്കൾ വെള്ളത്തിലിട്ട് കിട്ടുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള മണ്ണ് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്നത്. നമ്മളെപ്പോഴും ചിലപ്പോൾ നല്ല ജൈവ സാധനങ്ങളും ഒരുപാട് മേൽമണ്ണും ഒക്കെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ ആ മണ്ണിൽ ഈ നാച്ചുറലായിട്ട് ഒരുപാട് അയണൊന്നും അടങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ എത്ര തന്നെ വളം കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ചെടികളിൽ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി വരുന്നതും അതിൽ പൂക്കൾ കുറയാനുള്ള കാരണം. പ്രത്യേകിച്ച് ഈ റോസ് പോലെയുള്ള ചെടികൾ പൂക്കൾ കുറയും, ഇലകളുടെ ആ ഒരു ആകൃതിയിൽ വ്യത്യാസം, നിറത്തിൽ വ്യത്യാസം, ഇതെല്ലാം വരുന്നത് സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള അയണും കാൽസ്യവും അതിൻ്റെ ഒക്കെ കുറവുകൊണ്ടാണ് മിക്കവാറും അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആ ഒരു കുറവ് മറ്റ് വില കൂടിയ വളങ്ങളൊന്നും വാങ്ങിക്കാതെ തന്നെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ചെടികളിൽ ഒന്ന് പ്രയോഗിക്കുക, നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.